ഫിലു ഇന്ദു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് എന്താ പറയാ വളരെ സ്പെഷ്യൽ ആണ് കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ട സീൻസ് ഒക്കെ ഫിലു തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തത് അതിൻ്റെ എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ട് പിക്ചറൈസ് ചെയ്തതിൽ ഫിലുവിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് അതിനെന്തായാലും എനിക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ ഗംഭീരമായിരുന്നു അത് പറയാൻ വാക്കുകളില്ല അത്രയും ടച്ചിങ് ആയിരുന്നു അതിനൊരു വലിയൊരു കൈയടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം നമുക്ക് കമൻസ് ചോദിച്ചറിയാം അല്ലേ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്കും ഒരു ആൺകുട്ടിയാണ് ഞങ്ങൾക്ക് ആകെ ഒറ്റ മകനേ ഉള്ളൂ ഇപ്പോൾ ആള് കുറച്ച് വലുതായി എന്നാലും കുഞ്ഞിലെ മുതലേ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കുറേ ഞങ്ങളെപ്പോഴും പറയും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ട് പേര് പിന്നെ കുഞ്ഞ് അങ്ങനെയല്ല ഞങ്ങൾ മൂന്ന് പേര് അങ്ങനെയായിരുന്നു അപ്പോൾ എത്രയോ സ്റ്റുഡിയോസിൽ എത്രയോ ഫ്ലോറിൽ ഷൂട്ടിംഗ് ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും സ്റ്റേജ് ഷോസ് ആണെങ്കിലും അങ്ങനെ വളർന്ന ഒരു കുഞ്ഞാണ് അപ്പം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് അവനെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അവനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചേർത്ത് നിർത്തുന്നതും ഒക്കെ അവനാണ് ഞങ്ങളുടെ എല്ലാം വേൾഡ് എന്ന് പറഞ്ഞ അവനാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പം ആ ഒരു മൂഡിലേക്ക് പോയി വളരെ ചെറുതിലെ ഒരു അമ്മയായാളാണ് ഞാൻ അപ്പം അപ്പം മുതലേ നമുക്ക് ആ ഒരു അമ്മയാവുമ്പോൾ ഉള്ളൊരു ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പം കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയണത് എനിക്ക് തന്നെ ഒരു പിടിയില്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓക്കെ അൻവർക്ക ഇതില് ബാക്കിൽ എന്താ നടന്നതെന്നൊന്നും ഒരു പിടിയില്ല എല്ലാവരുടെയും കൺട്രോൾ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മിഷലാണ് ബാക്കിൽ ഇങ്ങനെ ഈ എൽ ഇ ഡിയിൽ വാളിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത് അത് റഹാന്റെ ഉമ്മച്ചി സുമയ ബിവിയെ കണ്ടു എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടു അൻപ്രസാദത്ത് എന്ന് പറയുന്ന മകൻ്റെ ഉമ്മച്ചി ഭീമാക്കണ്ണനെ ഞാൻ കണ്ടു ശബനത്തിനെ കണ്ടു റമീജയെ കണ്ടു ഇവിടെ ഇരിക്കുന്ന സകല ഉമ്മമാരെയും ബാക്കിൽ കണ്ടു ഒരാളാണ് പോകുന്നതെങ്കിലും ഈ ഉമ്മമാരുടെയൊക്കെ പ്രതീകമായിട്ട് ഇങ്ങനെ ഇതെവിടുന്ന ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വന്നു എങ്ങനെയാ വന്നേ ഞാൻ ഇടയ്ക്കൊന്നും ആരും അറിഞ്ഞില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലൊക്കെ പോയി വന്നു നമ്മുടെ ബാക്കപ്പ് റൂമിലൊക്കെ പോയി വന്നു കാരണം ഈ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഇത്രയധികം എന്നെ എന്താ പറയുക എന്ത് കഠിന ഹൃദയൻ കല്ല് അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് ഇവിടെ ഇപ്പം എല്ലാവരും ആരെ കണ്ണെന്ന് കണ്ണീർ വന്നാലും കണ്ണീർ വരാത്തൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നെ കണ്ടു ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നിരുന്നു അത് വിഷ്വൽസ് അങ്ങനെ ആയിരുന്നു കേട്ടോ മക്കളെ നമ്മൾ എന്താ പറയുക ഒരു മാതാവ് ഒരു ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നു പരിചരിക്കുന്നത് അതിൻ്റെ ഒരു എല്ലാ ഭാവങ്ങളും എല്ലാം ആ വീഡിയോക്കകത്തും ഉണ്ടായിരുന്നു ഞാൻ ഞെട്ടിപ്പോയി ഇത് ഫിലുവാണോ ഇത് ആരാ ഇതിൻ്റെ കോൺസെപ്റ്റ് ആരാ പറഞ്ഞതന്നെ അത് എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്താലോ എന്ന് അപ്പം തന്നെ ഞാനിവിടെ പറഞ്ഞു ഗ്രൂമീന മാഷിമാരോടൊക്കെ പറഞ്ഞു പിന്നെ ഞാനും താത്തയും പിന്നെ ആ കുട്ടി അത് പെൺകുട്ടിയാണ് അത് എന്റെ മാമന്റെ മോളാണ് ചെറിയ മാമന്റെ മോളാണ് അപ്പോ 4 വയസ്സുള്ള ആൾക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താലോ ഇഷ്യൂ പറഞ്ഞപ്പോ ഇന്നേക്കാ ഉഷാറ് കുട്ടിക്കായിരുന്നു എന്ത് കാര്യത്തിനെ കുട്ടി വാ ചെയ്യണ്ടേ വീട് കൊടുക്ക വീട് എടുക്കാന്ന് ഇന്റെ പുറകെ നടന്ന് ഇന്നേക്കാ ഉഷാറായിരുന്നു അവൾക്ക് അല്ലെന്നേ പറഞ്ഞു കൊടുക്കുന്ന വികാരങ്ങളൊക്കെ ഈ ഇമോഷൻസൊക്കെ കൃത്യമായിട്ട് കുഞ്ഞു ചെയ്യുന്നതേ എന്ത് പെർഫെക്റ്റായിരുന്നു ട്രോഫി കൊണ്ടുവരുന്ന സീന് ഉറക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉറങ്ങുന്നത് അറി അത് ഒരു അഭിനയിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതിൽ ഏറ്റവും പ്രധാനം ഫിലു ചെയ്ത ഫിലുവിൻ്റെ ഒരു എല്ലാ മാതാക്കളുടെയും ഒരു പ്രതീകമായിട്ട് ഫിലു ചെയ്ത അമ്മ ഉമ്മ ഉണ്ടല്ലോ അത് അഭിനയിക്കുന്നതായിട്ട് ഒരു ഒരു സ്ഥലത്തും ഫീൽ ചെയ്തില്ല ഒരു ഒരു കണിക പോലും ഫീൽ ചെയ്തില്ല
അത്രയ്ക്കും ഭംഗിയായിരുന്നു മക്കളെ. ഒരു നല്ല എന്താ പറയുക, എല്ലാം അറിയുന്ന ഒരു ഡയറക്ടർ കൃത്യമായിട്ട് ഡയറക്ട് ചെയ്ത് ചെയ്ത ഒരു 5 മിനിറ്റ് നേരം വരുന്ന ഒരു ടെലിഫിലിം പോലും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു മക്കളെ, തകർത്ത് കളഞ്ഞു സത്യം. വല്ലാണ്ട് ടച്ച് ചെയ്ത് കളഞ്ഞു. പാടിയത് അതിനപ്പുറം കേട്ടോ, പാടിയത് വിഷ്വൽ അങ്ങനെ ഞങ്ങൾ ഒരു എൻ്റെ ഒരു 75% എന്താ പറയുക, ഉപബോധ മനസ്സും ബാക്കിലെ വീഡിയോസിലായിരുന്നു കേട്ടോ. ബാക്കിലെ വീഡിയോയിൽ വരുന്ന വിഷ്വൽസിൻ്റെ ആ ഒരു കഥ, വിഷ്വൽസിലൂടെ ഒരു വലിയ കഥ ഇങ്ങനെ നടന്നു ഒരു 3-4 മിനിറ്റിൽ. അത് നമുക്ക് കൊണ്ട് തന്ന ഒരിതുണ്ടല്ലോ, നമ്മൾ ആ ഒരു ഈ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏതൊക്കെ വികാരങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയെന്നറിയാമോ. ഉഗ്രൻ കേട്ടോ, ഒരുപാട് ഫ്യൂച്ചറുണ്ട്, ഇങ്ങനത്തെ ഇത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതുവരെ ഇങ്ങനൊരു ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു പറഞ്ഞ എന്താ പറയുക, ഒരു ഔട്ട്പുട്ട്, ഒരു പാട്ടിൽ ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ചെയ്യാം, ഇത് ഈ രീതിയിൽ നമ്മൾ കൊണ്ടെത്തിക്കാമെന്നുള്ളൊരു ചിന്ത വന്നില്ലേ ഐഷൻ അല്ലേ? അതിൽ ഞങ്ങൾ വീണു, ഞങ്ങൾ തകർന്നു തരിപ്പണമായി സത്യം. പൊളിച്ചു മക്കളെ, താങ്ക് യു സോ മച്ച് അൻവർക്ക, താങ്ക് യു ഷബ്നം. നമ്മൾ ഈ ഉമ്മമാരെന്ന് പറഞ്ഞാൽ റമ്മി പറഞ്ഞ ശരിയാണ്. കാര്യം നമ്മൾ മക്കൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഉമ്മമാർ, നമ്മൾ വിചാരിക്കും നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുക. എൻ്റെ ഓരോ ശ്വാസവും, ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഓരോ ശ്വാസം എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 24 മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനെക്കുറിച്ച് ആലോചിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഓരോ ശ്വാസത്തിലും മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് ഒരു ഉമ്മയുടെ മനസ്സെന്ന് പറയുന്നത്. അതൊരു ഉമ്മായിക്ക് മാത്രമേ പറ്റുള്ളൂ. കാര്യം 24 മണിക്കൂറും ഉറങ്ങുന്ന സമയം വേണമെങ്കിലും മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. അവരിനി ഉമ്മായി എന്ത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്ത് പദം, ഒന്നും ഒരു ഉമ്മായിക്ക് ഒരു വിഷയമേ അല്ല. അവരെന്ത് ചെയ്യുന്നു അത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഉമ്മായിക്ക് മാത്രമേ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ആങ്സൈറ്റി ഉള്ള ആളാണ്, മക്കളെക്കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം മോളങ്ങനെ അത് ബാക്കിൽ അങ്ങനെ കാണിച്ചും കൂടെ തന്നപ്പോഴത്തേക്ക് നമ്മൾ വല്ലാണ്ട് അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പാട്ടും അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല മോളെ. ഇത് ഇതിനെക്കാട്ടും കൂടുതൽ എന്താ ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന് മേളിലൊന്നും ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു മാം.